അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളെ വീട്ടിലൊക്കെ ഒരു അടുപ്പുണ്ടാകും. അടുപ്പ് വീട്ടിൽ അതിപ്രധാനമായ ഒന്നാണ്. അടുപ്പ് വേണം. ഒരു വീടാകുമ്പോൾ അടുപ്പ് വേണം. അതിൽ ഭക്ഷണം പാകം ചെയ്യലും മറ്റുള്ള കാര്യത്തിനൊക്കെ അങ്ങനെ ഒരു അടുപ്പ് വേണം എന്ന് മാത്രമല്ല, ആ അടുപ്പിനൊക്കൊരു സ്ഥാനമുണ്ട്. അതിലൊക്കെ നമുക്ക് വിശ്വാസം വേണം. അടുപ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതായത് പല രൂപത്തിലും ചിലപ്പോൾ ഒക്കെ ശാസ്ത്രീയമായി കൊണ്ടൊക്കെ പലതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്, അതൊരു ബർക്കത്താണ്. വീടിൻ്റെ അത് ഒരു ബർക്കത്താണ് അടുപ്പ് എന്ന് പറഞ്ഞാൽ. ചില വീടുകളിലൊക്കെ 1, 2, 3, 4 ഒക്കെ അടുപ്പുണ്ടാവും. അപ്പോൾ ഒരു കാര്യപ്പെട്ട ഒരു അടുപ്പ് ഒരു വീട്ടിൽ ബർക്കത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീർ, ഈ ജാമിഉ സഗീറിൻ്റെ 2ാം വള്ളിത്തിൻ്റെ 83ാമത്തെ പേജിൽ പറയാണ് ഒരു ഹദീസ് നബി തങ്ങളുടെ: അശ്ശാത്തു ബർക്കത്തുൻ വൽ ബിഉറു ബർക്കത്തുൻ വത്തെന്നൂറ് ബർക്കത്തുൻ. ഉണ്ടോ? വൽ ഖദ്ദാഹത്തു ബർക്കത്തുൻ. അവിടെ നബിതങ്ങൾ പറഞ്ഞു തെന്നൂറ് ബർക്കത്തുൻ. തെന്നൂറ് പറഞ്ഞാൽ അടുപ്പ് എന്നാണ്. അപ്പോൾ അടുപ്പ് ഒരു വീടിൻ്റെ ബർക്കത്താണ്. ഈ ഹദീസ് വിശദീകരിക്കുകയാണ് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈദുൽ ഖദീറിൽ. ജാമിഉ സഗീറിൻ്റെ ഷറഹാണ്, 4ാം വള്യം, ഇതിൻ്റെ 219ാമത്തെ പേജിൽ. വത്തെന്നൂറു എന്ന് പറഞ്ഞാൽ യുഹുബിസു ഫീഹിൽ ഹുബുസ വനഹവഹു. ആ അടുപ്പിൽ നമ്മളെന്താകും, പത്തിരിയും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എല്ലാം നമ്മൾ പാകം ചെയ്യും. ആ പാകം ചെയ്യാൻ നമുക്കൊരു അടുപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ പാകം ചെയ്യാൻ ആവശ്യമായ ഒരു അടുപ്പ് അത് ഒരു വീടിൻ്റെ ബറക്കത്താണെന്ന് പറയുമ്പം അത് എവിടെങ്കിലും സ്ഥാപിക്കാൻ പറ്റൂല. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാട്ട് തിരിഞ്ഞാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എൻ്റെ തീയൂതുക എന്ന് പറഞ്ഞ പരിപാടി അത് ഇസ്ലാമിൽ വെറുക്കപ്പെട്ട ഒന്നും, അതുപോലെ തന്നെ ശാസ്ത്രീയമായി കൊണ്ടും ഒക്കെ നോക്കുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. കാരണം പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കാറ്റുകൾ അടിച്ചു വീശുമ്പം അങ്ങോട്ട് തന്നെ നമ്മൾ ഊതുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. വേറെയും ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പടിഞ്ഞാട്ട് അടുപ്പിയില്ല, അത് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. മാത്രമല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ദുർറുൽ മൻസൂർ തഫ്സീറിൻ്റെ കിതാബാണ്, ദുർറുൽ മൻസൂറിൽ സൂറത്തു ഹൂദ് വിശദീകരിച്ചു കൊടുത്തു. ദുർറുൽ മൻസൂറിൻ്റെ 4ാം വള്യം, അതിൻ്റെ 421ാമത്തെ പേജിൽ സൂറത്തു ഹൂദിലെ ഒരു ആയത്ത്, 40ാമത്തെ ആയത്ത്, ഹത്താ ഇദാ ജാ അംറുന വഫാറത്തുന്നൂറൂൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ്. അവിടെ പറഞ്ഞു അടുപ്പിന്ന് വെള്ളം പൊട്ടും എന്ന് പറഞ്ഞില്ലേ, അവിടെ ഫാറത്തുന്നൂറു എന്ന് പറയുന്നോടത്ത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുർറുൽ മൻസൂറിൽ പറയുന്നുണ്ട്, വ ഇന്ന മിൻ ജാനിബിഹിൽ ഐമൻ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി ഫാറത്തുന്നൂർ. ഉണ്ടോ? ആ അടുപ്പ് കിബിലൻ്റെ ഭാഗത്തായിരുന്നു, കിബിലൻ്റെ വലത്തെ ഭാഗത്തായിരുന്നു ആ അടുപ്പുണ്ടായിരുന്നത്. അവിടുന്നാണ് ആ പറയുന്ന എൻ്റെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ടതൊക്കെ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അവിടെ എന്നല്ല, ഈ പറയുന്ന ഇന്ത്യയിൽ തന്നെ എൻ്റെ ജീവിച്ചു പോയ മഹാന്മാർ അതിൽപ്പെട്ടാണ് അലാഉദ്ദീൻ എന്നിവർ. അവിടുത്തെ കൻസുല്ലുമ്മാൽ 900 വഫാത്തായി പോയ മഹാന കൻസുല്ലുമ്മാൽ ഇതിലും പറയുന്നുണ്ട് പടിഞ്ഞാട്ട് അടുപ്പറ്റൂല എന്നുള്ളത്. പലയിടത്തും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പടിഞ്ഞാറല്ല അടുപ്പിൻ്റെ സ്ഥാനം. അടുപ്പിൻ്റെ സ്ഥാനം കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ നിർമ്മിക്കുമ്പോൾ എന്താകുക, നോക്കേണ്ടതൊക്കെ നമ്മൾ നോക്കണം. എല്ലാം നോക്കിയിട്ടല്ല, നോക്കേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ അത് നോക്കിയിട്ട് നല്ല മട്ടത്തിലും ചിട്ടയിലും ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ പൊളിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ പിന്നെ അതിന് മുമ്പ് തന്നെ നോക്കിയാൽ എല്ലാം നമ്മൾ അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൊട്ടയിലേക്ക് വലിച്ചെറിയാതെ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ആകത്തുക പറയുകയാണെങ്കിൽ ഒരു വീട് എന്ന് പറയുമ്പം അതിനടുപ്പ് എന്തായാലും അനിവാര്യമാണ്. ഒരു വീടിൽ അടുപ്പ് അനിവാര്യമാണ്. ആ അടുപ്പിനൊക്കെ സ്ഥാനമുണ്ട്. പടിഞ്ഞാട്ടെന്തായാലും അടുപ്പ് പറ്റൂല. മനസ്സിലായില്ല. അതാണ് പാകത്തുക പറഞ്ഞാൽ അല്ലാഹു അലം ബിസ്സ.